രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിരവധി കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ദിവസവേതനക്കാരായ തൊഴിലാളികൾക്കും വാർദ്ധക്യകാലത്തെ സാമ്പത്തിക സുരക്ഷയ്ക്കായുള്ള പ്രധാനമന്ത്രി ശ്രംയോഗി മൻധൻ പെൻഷൻ പദ്ധതിയിൽ ഡൊണേറ്റീവ് പെൻഷൻ സംരംഭം കൂടി നിലവിൽ വന്നിരിക്കുകയാണ്. आज एक शुरुआत है और वास्तव में ये शुरुआत माननीय प्रधानमंत्री जी के उस सपने को आगे बढ़ाने के लिए है. देश के प्रधानमंत्री पद को ग्रहण करते समय उन्होंने जो सबसे पहले वाक्य कहे थे, उन्होंने कहा था कि हमारी सरकार गरीबों के कल्याण के लिए समर्पित सरकार है और हम सब की एक सामूहिक जिम्मेदारी है कि जो देश के विकास का लाभ है वो समाज के अंतिम छोर पर खड़े हुए व्यक्ति को मिले. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ജോലിയെടുക്കുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഭാവി ഭദ്രതയും പെൻഷനും ഉറപ്പുവരുത്താൻ ഇനി നമ്മൾക്ക് കഴിയും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പെൻഷൻ പദ്ധതിയിൽ നമ്മുടെ തൊഴിലാളികൾക്കായി അവരുടെ പ്രീമിയം നമുക്ക് അടയ്ക്കാൻ ഉതകുന്ന ഡൊണേറ്റീവ് പെൻഷൻ സംരംഭമാണ് കേന്ദ്രമന്ത്രി മാർച്ച് 7-ന് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളി അവരുടെ 29-ാം വയസ്സിൽ സ്കീമിൽ ചേരുകയാണെങ്കിൽ അയാൾക്ക് 60 വയസ്സ് എത്തുന്നതുവരെ പ്രതിമാസം 100 രൂപ നൽകാൻ ഇനി തൊഴിൽദാതാവിന് കഴിയും. കേന്ദ്ര ഗവൺമെന്റ് തുല്യമായ തുക 100 രൂപ സംഭാവന ചെയ്യും. കുടുംബ പെൻഷന്റെ ആനുകൂല്യത്തോടെ 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകും. വഴിയോര കച്ചവടക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഇഷ്ടികച്ചൂളയിലെ തൊഴിലാളികൾ, ചെരുപ്പ് തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, അലക്കു തൊഴിലാളികൾ, റിക്ഷ വലിക്കുന്നവർ എന്നിങ്ങനെയുള്ള അസംഘടിത മേഖലയിലെ ഏതൊരു തൊഴിലാളിയെയും ഈ പദ്ധതി വഴി സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് സഹായിക്കാൻ കഴിയും. തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രതിമാസം 15,000 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ള 18-നും 40 വയസ്സും പ്രായമുള്ള ഏതൊരു തൊഴിലാളിക്കും പദ്ധതിക്ക് അർഹതയുണ്ട്. മാത്രമല്ല അവർ പുതിയ പെൻഷൻ സ്കീം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്കീം അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്നിവയിൽ പരിരക്ഷയുള്ളവരാകരുത്. കൂടാതെ ആദായ നികുതി ദായകരും ആകരുത്. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ സമാരംഭിച്ച ഈശ്രം പോർട്ടൽ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിരുന്നു. 6 മാസത്തിനുള്ളിൽ 25 കോടി രജിസ്ട്രേഷൻ എന്ന നാഴികക്കല്ലാണ് പിന്നിട്ടത്. രാജ്യത്തെ മൊത്തം തൊഴിലാളികളുടെ 80% വരുന്ന അസംഘടിത തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള ശ്രമങ്ങളുമായി രാജ്യം മുന്നോട്ട് പോകുന്നതിനിടെയാണ് പുതിയ ദൌത്യം. ഇതിനോടകം തന്നെ ഈ ശ്രം പോർട്ടൽ ഇപ്പോൾ ഉമാംഗ് മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമായിരിക്കുകയാണ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം കൂടാതെ തൊഴിൽ സംബന്ധമായ സേവനങ്ങൾ ഒരിടത്ത് പ്രദാനം ചെയ്യുന്ന സംവിധാനമായ നാഷണൽ കരിയർ സർവീസസ് പോർട്ടലുമായും ഈ ശ്രം പോർട്ടൽ സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. NCS വഴി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സമീപ പ്രദേശങ്ങളിലും വിദേശത്തുമുള്ള തൊഴിലവസരങ്ങൾ പോർട്ടലിലൂടെ അറിയാനാകും. ഏതായാലും തൊഴിലെടുക്കാൻ സാധിക്കാതെ വരുന്ന ജീവിതത്തിന്റെ സായന്തന കാലത്തും സ്ഥിരമായ വരുമാനം ലഭിക്കുവാൻ ശ്രം യോഗി മാൻധൻ പദ്ധതിയിലൂടെ സാധിക്കും. അതിൽ അവർക്ക് കൈത്താങ്ങും നൽകാൻ ഇനി സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് ഒരു അവസരവും കൈവന്നിരിക്കുകയാണ്.